Hi all, welcome back to Tap to Taste. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പൈസി ആയിട്ടുള്ള ഒരു സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സോസ് നമ്മൾ നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു നൂഡിൽസിനും ഫ്രൈഡ് റൈസിനൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണൊന്ന് പ്രസ് ചെയ്യുക. അതേപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം, അത് തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10-20 കാശ്മീരി ചില്ലി നല്ല ചുടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചത്, ഒരു 30 മിനിറ്റ് കുതിർത്ത് വെച്ചത് ഇതേപോലൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റാക്കി എടുക്കണം. ഇനി ഞാൻ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്കൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1/4 കപ്പ് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/4 കപ്പ് വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഏകദേശം 1 teaspoon ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റെഡ് ചില്ലി പേസ്റ്റ്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സോസ് ഉണ്ടാക്കി കഴിഞ്ഞ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളൊരു 1 glass bottle ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഇനി 2 മിനിറ്റ് ഇതൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 teaspoon കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 2 tablespoon വിനേഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 tablespoon ടൊമാറ്റോ കെച്ചപ്പ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 tablespoon സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 tablespoon പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു സോസിന്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തരണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇൻഷാല്ല എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. കുറേ ലേറ്റാവണം എൻ്റെ വീഡിയോ ഇടാൻ. വേറൊന്നും കൊണ്ടല്ല, എല്ലാം കൂടെ എഡിറ്റിംഗ് ഒന്നും കഴിയാഞ്ഞിട്ടാണ്. ഇൻഷാല്ല ഇനി പെട്ടെന്ന് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.